ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗൾഫ് നാടുകളിൽ നിന്നും വന്ന് നമ്മൾ മലയാളികളുടെ മനസ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലേ. കുഴിമന്തി, ഷവമ, അൽഫാം, അതിലേറ്റവും അവസാനമായി വന്നിരിക്കുന്നതാണ് കുനാഫ. ഈ അറബിക് സ്വീറ്റ് ഡെസേർട്ട് ഞാൻ അതിൻ്റെ നോർമൽ ഷേപ്പിൽ നിന്നും ഒന്ന് മാറ്റി കുനാഫ റോൾസ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുനാഫ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുനാഫ ഡോ വേണം. ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് കുനാഫ ഡോ. നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാം, പക്ഷേ അത് നല്ല ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്തായാലും മാർക്കറ്റുകളിൽ അവൈലബിൾ ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിക്കാവുന്നതാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ കുനാഫ ഡോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് പാല്, ഹാഫ് കപ്പാണ് പാലെടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഞാൻ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് നല്ലതാണ്. ഷ്രെഡ് ചെയ്ത മൊസറല്ല ചീസ്, പിന്നെ ക്രീം ചീസാണ് മെയിൻ. ക്രീം ചീസ് വേണം. അത് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വേണം. പിന്നെ നോർമൽ ഫ്രഷ് ക്രീം, നമുക്ക് അമൂലിൻ്റെ ഫ്രഷ് ക്രീം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നെസ്ലയുടെ ക്രീമാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ നമുക്ക് വേണം. അപ്പോൾ ഇത്രയും ഐറ്റംസ് മതി നമുക്ക് നല്ല ടേസ്റ്റിയായ കുനാഫ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു പാൻ എടുപ്പത്ത് വെക്കുക. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന പാല്, 1/2 കപ്പ് പാലുണ്ട്, അതൊഴിച്ച് കൊടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. പാല് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കോൺഫ്ലോർ മിക്സ്, അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കോൺഫ്ലോർ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി പാലും നന്നായിട്ടൊന്ന് കുറുകി വരും. നമ്മുടെ പാല് അത്യാവശ്യം ഒന്ന് തിക്കനായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാണ്ട് അതിൻ്റെ കട്ടയൊക്കെ മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് അതൊന്ന് മിക്സായി വരുമ്പോൾ നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഇതിന് നന്നായിട്ട് ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാൽ അത്യാവശ്യം തിക്കനായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഹാൻഡ്ഫുൾ, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇടുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും, മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിക്കനായി വന്നിട്ടുണ്ട്. നമ്മളിതാണ്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ തവി കൊണ്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് ജോയിൻ ആവുന്നില്ല, അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു ഷുഗർ സിറപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളവും ആഡ് ചെയ്തിട്ട് ഒരു 1/2 ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് നല്ല തിക്ക് ഫോമിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുക. പിന്നെ ഞാനൊരു പാനിലാണ് ഇത് കുനാഫ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ നന്നായിട്ട് നെയ്യ് ഒഴിച്ച് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുനാഫ ഡോ ഇങ്ങനെയാണ് ഇരിക്കുക. നമ്മൾ ഇടിയപ്പത്തിനേക്കാളും സോഫ്റ്റാണത്. അപ്പോൾ അത് ഞാനൊരു ട്രേയിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു കുറച്ച് പോർഷൻ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് പ്ലസ് പോലെ ഒരു അതിന് ക്രോസ് ചെയ്തും വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കണം. അപ്പോൾ ഈ കുനാഫ ഡോ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കുക. അതുണ്ട്, ആ ഒരു പോർഷനിലാണ് നമ്മൾ വെക്കേണ്ടത്. ഇനി ആ 2 സൈഡിൽ നിന്നും അത് കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും അത് റോൾ ചെയ്തെടുക്കുക. ഇതുണ്ടോ, ഈ ഒരു രീതിയിലാണ് കുനാഫ റോൾ ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കുനാഫ റോൾസും കൂടെയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുനാഫ റോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമ്മൾക്ക് ഇതിൽ നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. നമ്മൾ കട്ട്ലറ്റിനൊക്കെ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് എടുക്കുന്നത് പോലെ ഇത് നെയ്യിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓരോ റോൾസ് എടുത്തിട്ട് നെയ്യിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കുറച്ചും കൂടെ ബെറ്റർ. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെ നെയ്യ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിപ്പോ അടി കട്ടിയുള്ള ഒരു പാത്രം ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് പാൻ വെച്ച് അടച്ചു വെച്ച് ഒരു 45 മിനിറ്റ്സ് തിരിച്ചു മറിച്ചു വിട്ട് ബേക്ക് ചെയ്തെടുക്കാം നമുക്കിത് ഓവനിലാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പാനിൽ കുറച്ചും കൂടി ടൈം എടുക്കും അപ്പോൾ അതൊന്ന് നോക്കാം നിങ്ങൾക്ക് ഓവനിലാണെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതും കുഴപ്പമില്ല പക്ഷെ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഷുഗർ സിറപ്പ് നന്നായിട്ട് സോക്ക് ചെയ്യാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്സിൽ അധികം ഷുഗർ ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താഷ്യോസ് പിസ്ത പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഓപ്ഷണലാണ് അപ്പോൾ നമ്മുടെ അറബിക് ഡെസേർട്ടായ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനും നമുക്ക് ആ ഡോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ബാക്കിയെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ